നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് പാലക്കാട് വരെ പോവുകയാണ്. നമ്മുടെ കേവോ ക്യാനില്, അതായത് ബീജം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ക്യാനുണ്ട്. ആ ക്യാനിന്റെ അകത്ത് നമുക്ക് നൈട്രജൻ ഫില്ല് ചെയ്യണം. അപ്പൊ കേവോ ക്യാൻ എന്താണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നൈട്രജൻ ഫില്ല് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇപ്പോ നമ്മുടെ ഒരാഴ്ചത്തെ ലോക്ക്ഡൌൺ തീർന്നിട്ടില്ല, അപ്പൊ ലോക്ക്ഡൌണിന്റെ ഉള്ളിലാണ് നമ്മൾ പോകുന്നത്. വണ്ടിയിൽ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സത്യവാങ്മൂലമൊക്കെ എഴുതി കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന്, അതായത് ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാലക്കാട് കഞ്ചിക്കോട് വരെ പോകണം നമുക്ക്. കഞ്ചിക്കോടാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്, ഈ ലിക്വിഡ് നൈട്രജൻ സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ കഞ്ചിക്കോടിലാണ്. ഇപ്പോൾ കഞ്ചിക്കോട് വരെ പോകുമ്പോൾ എത്ര സ്ഥലങ്ങളിൽ നമ്മളെ പോലീസ് പിടിക്കും, എന്താണ് അവരുടെ പ്രതികരണം, ഈ സമയത്ത് കാർഷിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട, അനിമൽ ഹസ്ബൻഡറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നേരെ നമുക്ക് യാത്ര കഴിക്കാം. ഇപ്പൊ രാവിലെ സൊസൈറ്റിയിൽ പാല് കൊടുക്കേണ്ട സമയമാണ്. അപ്പൊ പാല് നമ്മൾ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പാല് കൊടുത്തതിന് ശേഷം നേരെ പാലക്കാട് പോവുക, കേവോ ക്യാൻ ഫില്ല് ചെയ്തതിന് ശേഷം തിരിച്ചു വരിക. അതാണ് നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചെത്തൂല്ല എന്നുള്ളതൊന്നും ഉറപ്പില്ല, പോലീസ് പിടിച്ച് അകത്തിടുമെന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരല്ല. അപ്പൊ ചില ഭാഗങ്ങൾ അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആണ് തോന്നുന്നത്. ഹൈവേ കയറിയിട്ട് കുറച്ച് ദൂരം ഓടി കിട്ടോ. ഇതുവരെ എവിടെയും നമ്മൾ പോലീസുകാരെ ഒന്നും കണ്ടിട്ടില്ല, ചെക്കിങ്ങും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ രാവിലെ സമയമാണല്ലോ, ഒരു ഷിഫ്റ്റ് മാറുന്ന സമയമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോലീസ് ഒന്ന് കാര്യമായിട്ട് ചെക്കിങ് കാണാം. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ അധികം പ്രശ്നബാധിത മേഖലയില്ല, അതായത് ആൾക്കാർ ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നതൊക്കെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഏരിയകളാണ്. എന്നാലും സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ, കംപ്ലീറ്റ് സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അത്യാവശ്യം അവിടെ ഇവിടെ ഒരു കടയൊക്കെയാണ് കൂടെ തുറന്നു വെച്ചിട്ടുള്ളത്. വണ്ടികളും പൊതുവെ കുറവാണ്. കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഷൊർണൂർ ഹൈവേ ആണ്. സാധാരണ ഒരു വണ്ടിയിൽ അടുത്ത വണ്ടി മുട്ടിയ പോലെ തൊട്ട് ധാരാളം വണ്ടികൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല, ബൈക്കുകൾ മാത്രം. അതും അധികവും സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് തോന്നുന്നത്, ഐ ഡി കാർഡൊക്കെ തൂക്കിയിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർ മാത്രമാണ് നിലവിൽ പുറത്തിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനുള്ളത്. പിന്നെ ചരക്ക് വാഹനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും, കേരള തമിഴ്നാട് ബോർഡറാണ് ഈ റോഡ് പോയി എൻഡ് ആവുന്നത് വാളയാറിന്. അപ്പൊ നമുക്ക് നേരെ പാലക്കാട് പോവാം. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും പിടിക്കുകയാണെങ്കിലോ നല്ല വിശ്വസനങ്ങളൊക്കെ നമുക്ക് കാണാം. യാത്ര ചെയ്യുന്നത് ഒരു അത്യാവശ്യത്തിനാണെങ്കിൽ കൂടി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഡബിൾ മാസ്ക്, അതുപോലെ തന്നെ സാനിറ്റൈസർ വാഹനത്തിന് പുറത്ത് നമ്മൾ ആവശ്യം എഴുതി വെച്ചിട്ടുണ്ട്, അഫിഡവിറ്റ് കയ്യിലുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് ഡബിൾ മാസ്കിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡബിൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് സംസാരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി കേവോ ക്യാൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന ആവശ്യത്തിനുള്ള മുതൽ ഈ കാണുന്നതാണ് നമ്മുടെ കേവോ ക്യാൻ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്താണ് നമ്മുടെ പശുക്കുട്ടികൾ ഇരിക്കുന്നത്. ഇത് എടുത്ത് ഇൻസിമിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കുട്ടികളൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അഞ്ചോളം സ്ഥലങ്ങളിൽ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ ബോർഡ് വെച്ചത് കൊണ്ട്, വെറ്ററിനറി മെഡിസിൻ ആവശ്യത്തിന് വേണ്ടി പോകാനുള്ള ബോർഡ് വെച്ചുകൊണ്ട് നമ്മളെ തടഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്നവർ ചെക്കിങ് കൂടുതലായിരിക്കും. ഡബിൾ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പറയുന്നത് കിട്ടുമോ, മൈക്കിൽ കിട്ടുമോ എന്നറിയില്ല. ഇനിമിക്കോ ചെക്കിങ് ഉണ്ടായിരിക്കും. അപ്പോ നമ്മുടെ പോലീസ് കാര്യക്ഷമമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിരാവിലെ തന്നെ നഗരപ്രദേശങ്ങളിലൊക്കെ നല്ല ചെക്കിങ് നടക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തവർ വരുന്നവർക്കൊക്കെ നല്ലപോലെ ഫൈനും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവിടെ കാര്യങ്ങൾ എന്താണ്, പ്രത്യേകിച്ച് ബൈക്കിൽ വരുന്നവരെ കൂടുതൽ നോക്കുന്ന, പ്രത്യേകിച്ച് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ തടഞ്ഞു നിർത്തി നോക്കിയിട്ട്
ആവശ്യമുള്ള കാര്യമെല്ലാം ഉണ്ടെങ്കിൽ അവരെ ഫൈൻ എഴുതി കൊടുത്തു വിടുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് വരുന്ന ബാക്കി ഭാഗങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം പാലക്കാട് ടൗണിലേക്ക് എൻ്റർ ആയി. ചില ഭാഗങ്ങളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, റോഡ് അടച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോ അവിടെ കണ്ടെയ്ൻമെന്റ് സോണുകളായിരിക്കാം. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ടിപ്പു സുൽത്താന്റെ കോട്ടയാണ് കേട്ടോ, പാലക്കാട് കോട്ടയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മള് പാലക്കാട് ടൗണ് കടന്ന് പുറത്തിറങ്ങി. നല്ല ചെക്കിങ്ങാണ് കേട്ടോ. പ്രധാനമായിട്ട് നോക്കുന്ന മാസ്ക് രണ്ടെണ്ണം ഇട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മള് പെട്ടെന്ന് ചെക്ക് ചെയ്യുമ്പോ പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഉള്ളില് ഒരു ഓറഞ്ച് കളറും പുറത്തൊരു ബ്ലാക്കും ഇട്ടുള്ളത്. രണ്ടും ഒരേ കളറിൽ ഇട്ട് കഴിഞ്ഞാല് സംശയം കാരണം അവര് വീണ്ടും വണ്ടി നിർത്തിച്ചിട്ട് നോക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പെട്ടെന്ന് മനസ്സിലാവാൻ പാകത്തിന് ഉള്ളില് വേറെ കളറും പുറത്ത് വേറെ കളറും ആയിട്ടുള്ളത്. അപ്പോ ജസ്റ്റ് ഒന്ന് അവര് ഉള്ളിലേക്ക് നോക്കി ഉടനെ തന്നെ പോയി പോയിക്കോന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. പിന്നെ നമ്മൾ ബോർഡ് വെച്ചത് കൊണ്ടും ആയിരിക്കാം കേട്ടോ. അപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ, വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ പുറത്തിറങ്ങുകയൊക്കെ ചെയ്യാം. ആഫിഡവിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. അപ്പോ നമ്മള് പാലക്കാട് കടന്നു. അപ്പോ ഇനി ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഞ്ചിക്കോടാണ് എത്തുക. കഞ്ചിക്കോട് വാളയാർ റോഡാണത്. നമ്മൾ ബൈപ്പാസിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ അവിടെ എത്തുന്നതാണ് പറഞ്ഞത്. പാലക്കാട് കഞ്ചിക്കോടാണ് നമുക്ക് എത്തേണ്ടത്. ഈ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. കുറച്ചുള്ളിലേക്ക് കയറണം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 45 കിലോമീറ്റർ ആണ് നമുക്ക് ഫാം എന്നുള്ളത്. നമ്മൾ ഏകദേശം ഇപ്പൊ 30-35 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ ഇത് ഇവിടുത്തെ ബിയർ ഫാക്ടറിയാണ് കേട്ടോ. ഇവിടുന്നാണ് ഈ ബിയറിന്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനുള്ളൊക്കെ വരാറ്. ഇവിടുന്ന് മാത്രമല്ല മംഗലാപുരത്തു നിന്നും അതുപോലെ തന്നെ ഈറോഡിൽ നിന്നൊക്കെ വരാറുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു ഫാക്ടറി എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. UBS എന്ന് പറയും, യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഏകദേശം നമ്മൾ അടുത്തെത്താനായി. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അഗ്രികൾച്ചറൽ മെഷീനറീസ് ഒക്കെ ഉണ്ടാക്കുന്ന കാംകോയുടെ പാലക്കാട് ജില്ലയിലെ പ്ലാന്റ് ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കാംകോയുടെ ടില്ലർ കണ്ടിക്കണ്ടൊക്കെ. ടില്ലർ ഇവിടെയാണോ എന്ന് അറിയില്ല. മറ്റ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുന്ന് കയറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകുന്നതൊക്കെ കാണാറുണ്ട്. ഇത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. പാലക്കാട് ജില്ലയുടെ കഞ്ചിക്കോട് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് അറിയുമായിരിക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഫാക്ടറികളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൂടുതലും. അത്യാവശ്യം ഒഴിഞ്ഞ ഏരിയ ആണ്. ഒരുപാട് ഏരിയ ഈ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതുണ്ട്. അപ്പൊ കാണുന്നത് കംപ്ലീറ്റും ഓരോ കമ്പനികളാണ്. അപ്പോ ഇതൊരു കമ്പനിയാണ്. തൊട്ട് ബാക്കിൽ ഉണ്ടാക്കുന്ന കുറേ കമ്പനികളാണ്. ഗ്യാസ് റീഫിൽ ചെയ്യുന്ന കമ്പനി, ലാറ്റക്സ് കമ്പനി, അതുപോലെ തന്നെ മറ്റേ ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനി, അത് ഇത് അങ്ങനെ ഏറ്റവും തന്നെ എല്ലാ സ്ഥാപനങ്ങളും കമ്പനികളും കൂടുതലും കേന്ദ്രീകരിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലൊക്കെയാണ്. അതിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എനിക്ക് തോന്നുന്നു കൂടുതലുള്ളത് പാലക്കാടാണെന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ക്രയോക്കാനിന്റെ ഉള്ളിൽ നൈട്രജൻ നിറച്ചു. നൈട്രജൻ ഒരു ലിക്വിഡാണ് കേട്ടോ, അതായത് ദ്രവരൂപത്തിൽ വെള്ളം പോലെയുള്ള സാധനമാണ്. പക്ഷെ അത് നിറയ്ക്കുമ്പോൾ കണ്ടമാനം പുകയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇവിടെ കമ്പനിയിൽ ഓക്സിജനും ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഡയറക്റ്റ് ലൂസെയിൽ ഇല്ല, പക്ഷെ നമ്മളൊരു ബന്ധം വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോ ഓക്സിജൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. മുമ്പ് തന്നെ പോലീസ് അതുപോലെ തന്നെ ഹെൽത്തിന്റെ ആൾക്കാർ തഹസിൽദാർ ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഓക്സിജൻ അനുവാദം ഇല്ലാതെ പെർമിറ്റ് ഇല്ലാതെ ആരെങ്കിലും വാങ്ങിച്ച് പ്രൈവറ്റിൽ കൊണ്ടുപോകുന്നുണ്ടോ അത് മറച്ചു വെക്കാനാണെന്നൊക്കെ. അപ്പൊ കുറച്ച് റിസ്ക് ആണ്. ഇതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കില്ലേ. അപ്പൊ നമ്മൾ ചെറിയ 1-2 ഷോട്ടുകളൊക്കെ എടുത്താണ് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു ലിറ്ററിന് സാധാരണ ഇതിൽ 100 രൂപയെ വരുള്ളൂ. നമ്മുടെ ക്യാൻ 7 ലിറ്ററിന്റെയാണ് ടോട്ടൽ കപ്പാസിറ്റി. അപ്പൊ ഫുള്ള് തീരില്ലല്ലോ, കുറച്ചേ തീരുള്ളൂ.
പക്ഷെ ഇവിടെ ഡയറക്റ്റ് അവരുടെ വലിയ ക്യാനെന്ന് നമുക്ക് ഫില്ല് ചെയ്ത് തരണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അളവെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ക്യാനിന്റെ സൈസിനുള്ളത് നമ്മൾ കൊടുക്കണം. ഏകദേശം ഇപ്പോൾ തന്നെ നമുക്ക് 7 ലിറ്ററിന് 1499 രൂപ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഏകദേശം നമുക്ക് എത്ര സെമൺ വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 100-200 ഡോസ് സെമണൊക്കെ നമുക്ക് സുഖമായിട്ട് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു മാസത്തിൽ ഒരിക്കലും ഇതേപോലെ ഒരു എക്സ്പെൻസ് ആണ് ഈ ക്രയോ ക്യാൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിട്ട് വരിക. അപ്പൊ ഇതാണ് ക്രയോ ക്യാൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് ക്രയോ ക്യാനിന് എത്ര വില ഉണ്ടെന്ന് പലപ്പോഴും ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇത് ഫാമിൽ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു വെച്ചാലോ എന്നൊക്കെ. അപ്പോൾ ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രയോ ക്യാൻ ഒരു 15,000 രൂപയ്ക്ക് തൊട്ട് അങ്ങോട്ട് 25,000, 30,000, 40,000 അങ്ങനെ പല റേഞ്ചിലുള്ളത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പൊ സെമൺ സൂക്ഷിച്ചു വെക്കുന്ന സെമണെ തണുപ്പിച്ചു വെക്കണല്ലോ, അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ക്യാനാണത്. ലിക്വിഡ് നൈട്രജൻ ആണ് ഇതിന്റെ ഉള്ളിൽ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മള് സെമണിനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്ന അങ്ങനത്തെ സെറ്റപ്പ് അല്ല. പശുവിനെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയുമായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ക്രയോ ക്യാൻ, അതിന്റെ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനമാണ്. ഇതിന്റെ ഉള്ളിൽ ഓരോ 21 അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളില് അത് അതിനനുസരിച്ചിട്ട് ഇരിക്കും. അപ്പൊ അത് ഫില്ല് ചെയ്യല് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന് എക്സ്പെൻസ് ഉണ്ട്. അതിലേറെ ഇത് ശരിക്കും 100 രൂപയെ വരുള്ളൂ, നമുക്കൊരു 3-4 ലിറ്ററിന്റെ ആവശ്യമേ വരുള്ളൂ. പക്ഷെ കമ്പനി നമുക്ക് അങ്ങനെ തരാനുള്ള സൗകര്യമില്ല, കാരണം അവർ നമുക്കൊരു സഹായം ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് നമ്മൾ അവർക്കൊരു പണി കൊടുക്കരുതല്ലോ. അപ്പോൾ കൊണ്ടേ ക്യാൻ്റെ അളവിന് എത്ര വരുന്ന വെച്ചാൽ അതിനുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. സാധാരണ ഗതിയിൽ പുറത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ 1 ലിറ്ററിന് 100 രൂപയെ ഉള്ളൂ. ഇതിപ്പോൾ 200+ ആണ് നമുക്ക് റേറ്റ് വന്നുള്ളൂ ഇൻക്ലൂഡിങ് GST. അപ്പോൾ ഇതാണ് ഇതിലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് ഫില്ല് ചെയ്യല് ടൈംലി മെയിൻ്റനൻസ് ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കൂടുതൽ അനിമൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുതലാവുള്ളൂ. ഇത്തവണ നമുക്ക് ഈ നൈട്രജന് ഇത്രയും വില വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ, കിട്ടാനില്ല. പല സ്ഥലത്തും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം പ്രൊഡക്ഷൻ ഇല്ല അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ള സ്റ്റോക്കിന് അവരെടുത്ത് തന്നു എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്യാസ് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കൂടുതലാണ്, സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്, നൈട്രജൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറവാണ്. ഓക്സിജനാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, സ്റ്റോക്ക് ചെയ്യുന്നതും ഈ ഓക്സിജനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടും പ്രൊഡക്ഷൻ കുറയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വില കൂടും. അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇനി ഒരു 10-22 ദിവസം 25 ദിവസത്തേക്ക് ഒന്നും പ്രശ്നമല്ല. അപ്പോൾ അടുത്ത ഫില്ലിങ് ആകുമ്പോഴത്തേക്കാണ് ഇനി നമ്മൾ എന്താണ് അവസ്ഥ നോക്കേണ്ടത്. നോർമൽ കേസിൽ നമുക്ക് ഒരു ക്രയോ ക്യാനിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി ഒരു 500 രൂപയുടെ എക്സ്പെൻസ് ഒക്കെയാണ് സാധാരണ വരിക. അപ്പോൾ അത് വന്ന് ചെയ്ത് തരുന്നവരും കൊണ്ടുപോയി ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ക്യാൻ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ABS ഡീലറുടെ കയ്യിൽ നിന്നാണ്. ഡീലറുടെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ABS സെമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മന്നാ മെർച്ചൻഡൈസറിൻ്റെ കൊണ്ടാണ് അവരുള്ളത്. ഇടുക്കി ജില്ലയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരുടെ നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്. ക്രയോ ക്യാനും ലിക്വിഡ് നൈട്രജനും അവർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ABS സെമനൊക്കെ അവിടുന്നാണ്, അവരാണ് കേരളത്തിലെ ഡീലർമാർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. എന്താണ് ക്രയോ ക്യാൻ എന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടോ, എങ്ങനെ ഫില്ല് ചെയ്യുന്നു, അതേപോലെ തന്നെ ലോക്ക്ഡൌണിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുറത്തിറങ്ങിയാൽ എന്തുണ്ടാവും. നമ്മളൊരു 5-6 സ്ഥലത്ത് പോലീസുകാരെ നോക്കി, ഇവിടെ കമ്പനിയിൽ വന്നപ്പോൾ കമ്പനിയിലും കൃത്യമായിട്ട് ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ രജിസ്റ്റേഡ് ടീമാണോ, GST രജിസ്ട്രേഷൻ കാണിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനിയിൽ വന്നിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യണമെങ്കിലും നമ്മൾ രജിസ്റ്റേഡ് ഒരു സ്ഥാപനമായിരിക്കണം, അതായത് ഒരു ലീഗൽ എൻറ്റിറ്റി ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവർ ഗ്യാസ് പുറത്ത് സെയിൽ ചെയ്യുള്ളൂ.